നമസ്കാരം എല്ലാവർക്കും പി എസ് സി ഇ സി ഇ സി സെക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും സ്ഥാനനിർണയം എന്ന ടോപ്പിക്കിൽ നിന്നുള്ള മറ്റൊന്ന് രണ്ട് ടൈപ്പ് ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത്. അപ്പോൾ ഇന്നത്തേത് എല്ലാവരും ചെയ്തു നോക്കിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇന്ന് മറ്റൊരു ടൈപ്പ് ചോദ്യം. അപ്പോൾ അത് ഏത് ടൈപ്പിൽ വരുന്ന ചോദ്യങ്ങളാണെന്ന് ആദ്യം പറയാം. ഇപ്പോൾ നമ്മൾ കുറച്ച് പേർ അല്ലെങ്കിൽ കുറച്ച് വസ്തുക്കൾ അടുക്കി വയ്ക്കുന്നു. അപ്പം എ ബി സി ഡി ആൽഫബറ്റ്സ് എഴുതുകയാണ്. ഈ രീതിയിൽ ഒരു അറേഞ്ച്മെൻറ്റ് ഒരു ക്യൂ ആയിട്ടോ ഒരു നിരയായിട്ടോ ഒക്കെ വെച്ചേക്കുന്നു. ജി എച്ച് ഐ ജെ ഒരു പത്ത് കാണാതല്ലേ. ഇനി എൻ്റെ റാങ്കിങ് ആണ് പൊസിഷൻ എത്ര ഒന്നാണ്. മുകളിൽ നിന്ന് താഴേക്കാണ് ഞാനിപ്പോൾ നമ്പർ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇതാണ് നമ്പറിങ്. മുകളിൽ നിന്നും താഴേക്കുള്ള നമ്പർ ഒൻപത് പത്ത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് നമ്പർ ചെയ്ത്. ഇനി താഴെ നിന്ന് ഉള്ള ക്രമം എങ്ങനെയാണ് നോക്കാം. ഇവിടെ നിന്ന് ഒന്ന് നമ്മളിങ്ങനെ കണ്ടാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത്. അപ്പോൾ ഇവിടെ മുകളിൽ നിന്നും ഒന്നാമതുള്ളയാളാണ് താഴെ നിന്ന് കൊണ്ടുപോയുമ്പോൾ ഏറ്റവും ലാസ്റ്റ് വരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് മുകളിൽ നിന്നുള്ളതും താഴെ നിന്നുമുള്ള സ്ഥാനം കൊടുക്കുക, റാങ്കിങ് അല്ലെങ്കിൽ ആ പൊസിഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതുപോലെയുള്ളതിൻ്റെ തന്നെ ഇപ്പോൾ ആകെ എത്ര കുട്ടികളുണ്ട്, പത്ത് കുട്ടികളുണ്ടെന്ന് വെക്കുക. ഇപ്പോൾ സിയുടെ സ്ഥാനം, സിയുടെ സ്ഥാനം എന്ന് പറയുന്ന മുകളിൽ നിന്നും നമ്മളിപ്പോൾ മൂന്നാമത് സി മുകളിൽ നിന്ന് എടുത്ത് നോക്കിയാൽ സിയുടെ സ്ഥാനം മൂന്നാമതാണ്. ഇനി മറ്റൊന്ന് ഇപ്പം എച്ച് എടുക്കാം. എച്ച് എടുത്താൽ താഴെ നിന്നും മൂന്നാമത് എന്ന താഴെ നിന്നുള്ള മൂന്നാമത്. ഇങ്ങനെ രണ്ട് കേസ്, സി മുകളിൽ നിന്നും മൂന്നാമതും എച്ച് താഴെ നിന്നും മൂന്നാമതുമാണ് ഒരു വരിയിൽ. ആകെ എത്ര കുട്ടികളുണ്ട്, അല്ല അവർക്കിടയിൽ എത്ര കുട്ടികൾ ഉണ്ട്. ആകെ പത്ത് പേരുള്ള ഒരു ക്യൂവിൽ സിയുടെ സ്ഥാനം മുകളിൽ നിന്നും മൂന്നാമതും എച്ചിൻ്റെ സ്ഥാനം താഴെ നിന്നും മൂന്നാമതും. അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്കറിയാം ഡി ഇ എഫ് ജി നാലെന്നറിയാം. ആ നാല് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്, ആകെയുള്ള പത്തിൽ നിന്നും ഈ ആദ്യത്തെ സിയുടെ മൂന്നും എച്ചിൻ്റെ മൂന്നും കുറയ്ക്കുക. ടെൻ മൈനസ് സിക്സ് ഈക്വൽ ടു ഫോർ. അപ്പോൾ ഇവിടെ സി മൂന്നാമതെന്ന് പറയുമ്പോൾ ഇതിത്രയും കുറച്ചു, എച്ച് മൂന്നാമത് ഇതിത്രയും കുറയ്ക്കും, പിന്നെ ബാക്കിയുള്ള നാല് ഇതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം കിട്ടുന്നത്, നമുക്ക് ഓരോ പ്രാവശ്യം ഇത്രയും വരച്ച് എഴുതി നോക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ അത് ഓർക്കണം. ഈ ടൈപ്പ് ചോദ്യങ്ങൾ, അതായത് ഒരു ഒരു ക്യൂ അല്ലെങ്കിൽ ഒരു അറേഞ്ച്മെൻ്റ് ഒരു നിരയിൽ മുകളിൽ നിന്നും ഒരാൾ ഇത്രാമതും താഴെ നിന്നും മറ്റൊരാൾ ഇത്രാമതും, ഇങ്ങനെ പറഞ്ഞാൽ അവർക്കിടയിലുള്ള എത്ര പേരുണ്ട്, അല്ലെങ്കിൽ വസ്തുക്കളാണെങ്കിൽ അവർക്കിടയിൽ എത്ര വസ്തുക്കളുണ്ട്. അങ്ങനെയുള്ള ചോദ്യങ്ങളിൽ ആകെയുള്ളത് മൈനസ് മറ്റത് രണ്ടും കൂടി കൂട്ടുക. അതാണ് അങ്ങനെയാണ് ഈ ടൈപ്പിലുള്ള ചോദ്യങ്ങൾ ചെയ്യേണ്ടത്. ഇനി നമുക്കൊരു ചോദ്യം, ഇതിൻ്റെ തന്നെ ഒരു ചോദ്യം കൂടി ചെയ്തു നോക്കാം. അപ്പോൾ ഇത് ഏത് രീതിയിലാണെന്ന് നോക്കണമെന്നുള്ളത് നമ്മൾ എം പ്ലസ് എൻ മൈനസ് വൺ കണ്ടു, അത് ഏത് ടൈപ്പിലാണെന്നുള്ളതും കണ്ടു. ഇന്ന് മറ്റൊരു ടൈപ്പിലുള്ളതാണ് നോക്കുന്നത്. ചോദ്യം, ഒരു ക്ലാസ്സിൽ 50 കുട്ടികളുടെ രജിസ്റ്ററിൽ രവി മുകളിൽ നിന്ന് എട്ടാമതാണ്, ഹരി താഴെ നിന്ന് 20-ാമതാണ്. ഇവർക്കിടയിലുള്ള കുട്ടികളുടെ എണ്ണം. അപ്പോൾ ഇവിടെ ആകെ എത്ര പേരാണുള്ളത്, 50. അതിൽ രജിസ്റ്ററിൽ മുകളിൽ നിന്നും രവി 8-ാമത്, അപ്പോൾ ആ 8 ഹരി താഴെ നിന്ന് 20. ഇത് രണ്ടും കൂടെ കൂട്ടുന്നതിനെ ഈ 50 നിന്നും കുറയ്ക്കുക. നമ്മളത് വരച്ചൊന്നും നോക്കണ്ട, ഒന്ന് ഇങ്ങനെ ഒന്ന് രണ്ട് എന്നൊന്നും ഇട്ട് 8-ാമത് താഴെ ഇങ്ങനെ ഒന്നും ചെയ്ത് നോക്കണ്ട. ഇത് നമ്മൾ അതിനാണ് തൊട്ട് മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞത്. അപ്പോൾ ആകെയുള്ള ആളുകളുടെ എണ്ണവും ഒരാൾ മുകളിൽ നിന്ന് 3-ാമത് മറ്റേയാൾ താഴെ നിന്ന് 3-ാമത് എന്ന് പറയുമ്പോൾ അവർക്കിടയിൽ എത്ര പേരായിരിക്കും വരുന്നത്. ആകെയുള്ളതിൽ നിന്നും ഇത് രണ്ടും കൂടെ കൂട്ടുന്ന കിട്ടുന്ന സംഖ്യ കുറയ്ക്കുക. അങ്ങനെ 50 - 28 = 22. അപ്പോൾ ഈ രവിക്കും ഹരിക്കും ഇടയിൽ 22 പേർ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് 22, 23, 21 അങ്ങനെ ചെറിയ വ്യത്യാസത്തിലായിരിക്കും തരുന്നത്. അപ്പോൾ കൃത്യമായിട്ട് എഴുതുക.
ഇത് രണ്ടും കൂടെ കൂട്ടിയിട്ട് ആകെയുള്ളതിൽ നിന്ന് കുറയ്ക്കുക. ഈ ടൈപ്പ് ചോദ്യങ്ങൾ അങ്ങനെ വേണം ചെയ്യാനായിട്ട്. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, എ ബിയേക്കാൾ ചെറുതും ഇയേക്കാൾ വലുതുമാണ്. ഇ ഡിയേക്കാൾ വലുതാണ് എങ്കിൽ ഏറ്റവും ചെറുത് ആരാണ്? ഇത് വ്യത്യസ്തമായ മറ്റൊരു ചോദ്യമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, എ ബിയേക്കാൾ ചെറുതും. അപ്പോൾ എ ബിയേക്കാൾ ചെറുത് എന്ന് പറയുമ്പോൾ എ താഴെയും ബി മുകളിലുമായിട്ട് നമുക്ക് മാറിയത്. എ ബിയേക്കാൾ ചെറുതും ഇയേക്കാൾ വലുതുമാണ്. അപ്പോൾ ഈ എയുടെ താഴെ മാർക്ക് ചെയ്തു. ഈ കറക്റ്റായിട്ട് വായിക്കുകയും കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുന്നത് എഴുതുകയും ചെയ്യുന്നതിലാണ് നമുക്കിത് ഉത്തരം കിടക്കുന്നത്. ഇനി ഈ ഡിയേക്കാൾ വലുതാണ്, അപ്പോൾ ഈ ആണ് വലുതിയുടെ താഴെയാണ് ഡി വരുന്നത് എങ്കിൽ ഏറ്റവും ചെറുത് ആരാണ്? അപ്പോൾ ഇങ്ങനെ കിട്ടിയത് ബി എ ഇ ഡി, ഏറ്റവും ചെറുതാണ് ഡി. അപ്പോൾ ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റായിട്ട് മനസ്സിലാക്കി കറക്റ്റായിട്ട് തന്നെ നോക്കി വേണമെങ്കിൽ രണ്ടാമത് ഒന്നും കൂടെ നോക്കി ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഉത്തരം. ഡി കറക്റ്റായിട്ട് മാറ്റിയപ്പോൾ നമുക്ക് ഉത്തരം പെട്ടെന്ന് കിട്ടും. ഡി ആണ് ഏറ്റവും ചെറുത്. ഇനി ഏറ്റവും വലുതാണ് ചോദിക്കുന്നതെങ്കിൽ ബി ആണ്. ഇനി ആരാണ് മൂന്നാം സ്ഥാനത്തെന്ന് ചോദിച്ചാൽ ഇ, ആരാണ് രണ്ടാം സ്ഥാനത്തെന്ന് ചോദിച്ചാൽ എ. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ തന്നെ ചോദ്യം ചിലപ്പോൾ വ്യത്യാസം, ഒന്നുകിൽ ഏറ്റവും ചെറുത് ചോദിക്കും അല്ലെങ്കിൽ ഏറ്റവും വലുത്, ഇല്ലെങ്കിൽ ചിലപ്പോൾ രണ്ടാം സ്ഥാനത്താരും മൂന്നാം സ്ഥാനത്താരും എന്ന് ചോദ്യം വരാം. അടുത്തൊരു ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യാശ്രേണിയിൽ ഏഴിന് മുൻപ് ആറ് വരികയും എന്നാൽ ഏഴിന് ശേഷം നാല് വരാത്തതുമായ എത്ര ഏഴ് ഉണ്ട്? അപ്പോൾ നമുക്ക് ഏഴിൻ്റെ എണ്ണമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഏഴിൻ്റെ എണ്ണം അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇനി അതിന് രണ്ട് കണ്ടീഷൻസും ഉണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഇത് ചെയ്യാൻ. ഏഴിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ രണ്ട് കണ്ടീഷൻസ് എന്താണ്? ഏഴിന് മുൻപ് ആറ് വരണം. ഇനി എന്നാൽ ഏഴിന് മുൻപ് ആറ് വരണം, എന്നാൽ ഏഴിന് ശേഷം നാല് വരരുത്, അങ്ങനെയുള്ള രണ്ട് കണ്ടീഷനാണ്. അപ്പം നോക്കാം, ഇതൊരു ഏഴാണ്. ആദ്യത്തെ ഏഴ് കണ്ട് നമുക്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് പോകാം. ആദ്യത്തെ ഏഴ്, അതിന് മുൻപ് ആറ് വന്നു, പക്ഷേ നാലും വന്നു. ഇവിടെ എന്താ, ഏഴിന് മുൻപ് ആറ് വരണം, നാല് വരാനും പാടില്ല. അപ്പം നമുക്ക് ഇത് നമുക്ക് പറ്റുന്നതല്ല. ഇനി അടുത്ത ഏഴ് ഏതാണ് നോക്കാം. നാല് മൂന്ന് അഞ്ച് ഏഴ്. ഇനി നോക്കാം ആദ്യത്തെ കണ്ടീഷൻ, ഏഴിന് മുൻപ് ആറ് വരികയും ഏഴിന് ശേഷം നാല്. അതൊരു ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, രണ്ട് കണ്ടീഷനും ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇനി വീണ്ടും മൂന്ന് ആറ് ഏഴ്, വീണ്ടും ഏഴ് വന്നു. ഏഴ് ഏഴിന് മുൻപ് ആറ് വരികയും ഏഴിന് ശേഷം നാല് വരരുത്. അപ്പോൾ ഇവിടെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഈ ഒരു സിക്സ് സെവൻ ടൂവിൽ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനിയും നോക്കാം അഞ്ച് ആറ് ഏഴ്. ഇവിടെ നോക്കുമ്പോഴും ഏഴിന് മുൻപ് ആറ് വരികയും ഏഴിന് ശേഷം നാല് വരുന്നുമില്ല. അപ്പോൾ ഇവിടെയും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ രണ്ടാമത്തെ ഒരു ഏഴും കൂടി കിട്ടി. ഇനി വീണ്ടും നാല് ആറ് ഏഴ്. ഇവിടെ നോക്കുമ്പോഴും ഏഴിന് മുൻപ് ആറ് വരുന്നു, ഏഴിന് ശേഷം പക്ഷെ നാലും വരുന്നു. അപ്പോൾ ഇത് പറ്റില്ല. ഈ രണ്ട് ഏഴും ആണ് ഈ കണ്ടീഷൻ, ഏഴിന് മുൻപ് ആറ് വരികയും ഏഴിന് ശേഷം നാല് വരാതിരിക്കുകയും ചെയ്യുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന രണ്ട് ഏഴാണ് ഉള്ളത്. ഉത്തരം രണ്ട്. അപ്പോൾ ഓപ്ഷൻസിൽ വൺ ടു ത്രീ ഫോർ എന്ന് ഓപ്ഷൻസിലുണ്ടാകും. അപ്പോൾ ഉത്തരം രണ്ട്. അപ്പോൾ ഇതുപോലെയുള്ളത് ആദ്യം ഈ സീരീസ് വളരെ ക്രമമായിട്ടൊന്ന്, ചിലപ്പോൾ ക്രിസ്ത്യാനി വളരെ കുഞ്ഞായിട്ടൊക്കെ ആയിരിക്കും എന്നിരിക്കുന്നത്, അത് നീറ്റായിട്ട് കറക്റ്റായിട്ട് നോക്കി എഴുതിയാൽ ചിലപ്പം തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കൃത്യമായിട്ട് നോക്കി സൈഡിലെ ഇത് എടുത്തെഴുതണമെന്നില്ല, ചിലപ്പോൾ എടുത്തെഴുതുമ്പോൾ തെറ്റിപ്പോകാനായിട്ട് ചിലർക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ തന്നെ ക്വസ്റ്റ്യന് തന്നിരിക്കുന്നതിൽ തന്നെ കണ്ടീഷൻ രണ്ടും എന്താണ്, രണ്ട് കണ്ടീഷനാണോ മൂന്ന് കണ്ടീഷനാണോ നോക്കുക. അത് വേണം സൈഡിലൊന്ന് ഇതുപോലെ കുഞ്ഞായിട്ടോ മറ്റും തെറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഇടാം. നമ്മൾ എന്താ ഏത് സംഖ്യയുടെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നോക്കാം. എന്നിട്ട് ഈ ഓരോന്നായിട്ട് ലെഫ്റ്റ് ടു റൈറ്റ് ആയിട്ട് കറക്റ്റായിട്ട്
ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്തൊന്ന് നോക്ക്. ഒരു തവണ നോക്കുക, വേണമെങ്കിൽ രണ്ടാമതൊന്നും കൂടെ നോക്ക്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഈ മൂന്നെണ്ണമാണ്. ഇനി ഇതിൻ്റെ സർക്കുലറൊക്കെ വരുമ്പോഴാണ് ഇച്ചിരി ബുദ്ധിമുട്ട് വരുന്നത്. അങ്ങനത്തെ ഒന്ന് രണ്ടെണ്ണം വരുന്ന അടുത്ത ഒന്ന് രണ്ട് ക്ലാസ്സുകളിലായിട്ട് അടുത്ത ടൈപ്പും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ എല്ലാം കൂടി ഉള്ളത് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇത്രയും വെച്ചെങ്കിലും എല്ലാവരും ഓരോ ദിവസവും ചെയ്ത് നോക്കുക. പിന്നെ ഓരോരുത്തർക്കും ഏത് ടോപ്പിക്കാണോ ബുദ്ധിമുട്ടുള്ളത് അതിലേത് കൂടുതൽ, കാര്യം അടുത്ത മന്തിലാണല്ലോ എക്സാം, അപ്പം ഏത് ടോപ്പിക്കാണോ കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ളത്, അപ്പോൾ ഇത് ചിലർക്ക് വളരെ എളുപ്പമായിരിക്കും. അങ്ങനെ ആകുമ്പോൾ ഇത് ചെയ്ത് നോക്കണം എന്നില്ല, ജസ്റ്റ് വല്ലപ്പോഴും ഒന്ന് നോക്കിയാലും മതി. ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കിൻ്റെത് കൂടുതലൊന്ന് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.